ഇത്തരത്തിലുള്ള മറ്റു അനുഭവങ്ങൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇമോഷണലായി പോയി, അല്ലെങ്കിൽ എനിക്ക് ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാനൊരു ടി വി പരിപാടി അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു, അതായത് ഡീൽ ഓർ നോ ഡീൽ. അതിൽ നയനാർ സഖാവിൻ്റെ മകൻ ഫാമിലിയായിട്ട് പങ്കെടുക്കാൻ വന്നു, കൃഷ്ണകുമാർ. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി, നയനാർ സഖാവിൻ്റെ മകനാണ്. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്കുള്ള ചെറിയ സംഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു സംഭാഷണത്തിൽ കൃഷ്ണകുമാർ പറഞ്ഞു, അമ്മ, അതായത് ശാരദ ടീച്ചർ, പ്രത്യേകമായിട്ട് മുകേഷിനെ അന്വേഷിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. മുകേഷ് അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായിപ്പോയി. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾക്ക് നയനാർ സഖാവാണെങ്കിലും ഈ നയനാർ സഖാവിൻ്റെ ഹ്യൂമർ നമ്മൾ പലപ്പോഴും നേരിട്ട് ആസ്വദിക്കുകയും കേട്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനെ ആയിരിക്കണം ഒരു നേതാവ്. ഇത്രയും സംഭവബഹുലമായ കാര്യത്തിനിടയിലൂടെ പോകുമ്പോഴും ഹ്യൂമർ വിട്ടുപോകാത്ത ഒരു ഒരു പിന്നെ നേതാവാണ്. പിന്നെ ശാരദ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയും നമ്മൾ അന്ന് മുതൽ ഫോളോ ചെയ്യുന്നതാണ്. എന്തായാലും എന്നെ അന്വേഷിച്ചതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു, അല്ല ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്, അതുകൊണ്ടാണ് മുകേഷിൻ്റെ അടുത്തോട്ട് പോവുകയാണെന്ന് ഞാൻ പറയേണ്ട കാര്യം, പറയേണ്ട ഒരു സാഹചര്യം. ഞാൻ ചോദിച്ചാൽ എന്ത്, അതെന്താണ്? അല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു, ഒരു മുറിയിൽ നിന്നും ഇറങ്ങില്ല, ഫുൾ ടൈം മുറിയിലിരിക്കും. അച്ഛന് ഇഷ്ടമുള്ള കറികൾ വെക്കില്ല, അച്ഛൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കറികൾ ഇനി അവിടെ വെക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയ വാശിയും കാര്യങ്ങളും, പുറത്തോട്ട് വരില്ല, വീടിൻ്റെ പുറത്തോട്ട് പോവില്ല, അങ്ങനെ കുറേ നാൾ. അപ്പം ഞങ്ങളും വിട്ടു ഇങ്ങനെ, അമ്മയൊക്കെ അതാണ് താല്പര്യമെങ്കിൽ കുറച്ച് കാലം അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നു. ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഇരിക്കുന്നു, അമ്മയുടെ മുറിയിൽ നിന്നും വലിയ ചിരി കേൾക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു ആദ്യം എന്ത് സൗണ്ട് കേട്ടു, പിന്നെ നോക്കുമ്പോൾ വീണ്ടും ചിരി കേൾക്കുന്നു. അപ്പോൾ ഇതെന്താണ് ചിരിക്കുന്നത്, എന്ത് കുഴപ്പമായോ, എന്താണ് ചിരിക്കുന്നത്? ഒരിക്കലും ചിരി ഒഴിച്ച് വേറെ കരച്ചിൽ കേട്ടാലും എല്ലാം ഇവർ പഴയ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞു തുടങ്ങി എന്നാൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഓടി ചെന്നപ്പോഴത്തേക്ക് അമ്മ ശരിക്ക് ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പം കയ്യിൽ മുകേഷ് കഥകളിരിപ്പുണ്ട്, അത് വായിച്ചിട്ട് എത്രയോ കാലത്തിന് ശേഷം അമ്മ ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു നന്ദിയും കൂടെ മുകേഷിനെ അറിയിപ്പിക്കുക എന്ന് പറഞ്ഞ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് അതിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞത്, ഒരു പക്ഷേ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു നിമിത്തം വരികയും ഇത്രയും കാലമായിട്ട് ചെയ്തതും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിമിഷം, ഒരിക്കലും മറക്കാത്തൊരു നിമിഷം ഉണ്ടാകണമെന്നുള്ള വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ നിയോഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും പലതരത്തിലും അതിനകത്തെല്ലാം ഹ്യൂമർ ഉള്ളതുകൊണ്ടാണ്, ഹ്യൂമറിൻ്റെ ശക്തിയാണ്. നമ്മൾ ഹ്യൂമർ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, ഒന്ന് പാളിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും, എഴുതിയവനെയും ഇത് പറഞ്ഞവനെയൊക്കെ ദേഷ്യം വരും. എന്നാൽ ഒരു ടൈമിങ്ങിൽ അത് എഴുതുകയും എഴുതുന്നതിന് ടൈമിംഗ് വേണം, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു വരി ആയിരിക്കും തമാശ, പിന്നെ അത് ഇലാബറേറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ തമാശ പോകും. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുമ്പോഴും എഴുതുമ്പോഴും ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരും ഒന്ന് ചിരിക്കും.